ഹായ് ഫ്രണ്ട്സ്, പ്രോസ്മിത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഹൈഡ്രൈൻ ബലൂൺ ഉണ്ടാക്കിയെടുക്കാന്നാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു ഡ്രെയിൻ ക്ലീനർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ വാട്ടർ ബോട്ടിലും കൂടെ വേണം. പിന്നെ നമുക്ക് ഒരു അലൂമിനിയം ഫോയിലും എടുക്കണം. അതുപോലെ തന്നെ ഒരു ബലൂണും. പിന്നെ ഈ ഡ്രെയിൻ ക്ലീനർ ഈ ബലൂണിലേക്ക് ഇടാൻ വേണ്ടിയാണ് ആ സാധനം. ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത ഡ്രെയിൻ ക്ലീനർ. ഇതിന് ഏകദേശം 25 രൂപ വരെയൊക്കെ വില വരുന്നുള്ളൂ. പിന്നെ 50 ഗ്രാമും ഉണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടേണ്ടതാണ് ഒരു കുപ്പിയിലേക്ക്. ഇതാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് ഇത് ഈ ഒരു പരീക്ഷണത്തിൽ. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇത് ഞാനത് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതിനകത്ത് വരുന്നത് ഒരു വെള്ള കളറിലൊരു പൊടിയാണ് വരുന്നത്. ഞാനിവിടെ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുകയാണ്, കാരണം ഈ ഒരു സാധനം കയ്യിലോട്ട് വീഴുമ്പോൾ തന്നെ പൊള്ളും. നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇത് ഞാനിവിടെ ഒരു പേപ്പറിൽ എടുത്തിട്ടുണ്ട് ആ ഒരു പൊടി. നമുക്ക് ഇട്ട് നോക്കാം ആ ഒരു പാത്രത്തിലേക്ക്, എന്നിട്ടാണ് നമുക്ക് ഒരു ഹൈഡ്രൈൻ ബലൂൺ ഉണ്ടാക്കാൻ. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും റിയാക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. അത് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂടും വരുന്നുണ്ട്. ഈ ഒരു പൊടി വെള്ളത്തിൽ ഹൈലി റിയാക്റ്റീവ് ആണ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക. ഇനി നമുക്ക് ഈ പരീക്ഷണത്തിന് വേണ്ടി ഹൈഡ്രൈൻ ബലൂൺ ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ബലൂണിലേക്ക് ഇത് നിറച്ചു കൊടുക്കാം. ഞാനിവിടെ നിറച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം കുറച്ച് നേരത്തിന്. നമ്മൾ നേരത്തെ എടുത്ത അലൂമിനിയം ഫോയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ആ ഒരു ഡ്രെയിൻ ക്ലീനർ പൊടി നമുക്ക് ഇതിലേക്ക് വെച്ച് പൊതിയേണ്ടതാണ്. ഇപ്പം ഇതിനകത്തേക്ക് ആ പൊടി ഇട്ട് പൊതിയാം. ഇതെന്തിനാ ഇങ്ങനെ പൊതിയുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം മനസ്സിലാവും. ഞാനിതിപ്പോ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഉള്ളിലേക്ക് കയറുന്നുണ്ടോന്നും കൂടെ നോക്കണം. ഇതേപോലെയാണ് പൊതിയാന്. ഞാൻ ഇവിടെ ഒരു 6 എണ്ണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വന്ന് ആ ഒരു അലൂമിനിയം ഫോയിൽ ഇതിനകത്തേക്ക് നിറച്ച് വെക്കാം. ഇത് ഇത്രയും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊതിഞ്ഞു വെച്ച ആ ഒരു പൊടിയും പേപ്പറും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാനാണ്. വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ബലൂണ് അടച്ചു വെക്കണം. ഇതാ ഞാൻ ആ ബലൂൺ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും
ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു പൊടിയും കൂടെ ആ ബലൂണിൽ നിന്ന് കുടഞ്ഞിടുകയാണ്. ശരിക്കും നല്ല ചൂട് വരുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ആദ്യം ആ ഒരു പൊതി എന്തിനാ പൊതിഞ്ഞു പൊതിഞ്ഞു വെച്ചിരുന്നതെന്ന്. ആ ഒരു കെമിക്കൽ റിയാക്ഷന് ഇടയ്ക്ക് എത്തുമ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കുറയുകയാണ്. അപ്പോൾ അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടി ആണ് അങ്ങനെ പൊതിഞ്ഞു വെച്ചത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ഒരു അലൂമിനിയം ഫോയില് പൊതി അതിൻ്റെ മേളിലുണ്ടായിരുന്ന അലൂമിനിയം ഫോയില് അലിഞ്ഞ് തീരുമ്പം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൊടി പുറത്തു വരും. അങ്ങനെയാണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ ഒന്നും കൂടെ ആക്സിലറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് ഈ ഒരു ബലൂണ് പെട്ടെന്ന് തന്നെ വീർത്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ആ ഒരു ബലൂണ് റിമൂവ് ചെയ്ത് എടുക്കണം. ഇനി ഒരു നൂലെടുത്ത് കെട്ടിയിട്ട് ഊരിയെടുക്കാം. ഇതുപോലെ വേണം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഹൈഡ്രജൻ ബലൂണ് മേപ്പോട്ട് പോകുന്ന പോലെ തന്നെ ഇതും പോകുന്നുണ്ട്. നൂലൊന്ന് പെതുക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് മേപ്പോട്ട് പോകുന്നതായിട്ട് കാണാം. ഫ്രണ്ട്സ്, ആ ഒരു ബലൂണ് നല്ല ഹൈറ്റിലോട്ട് പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ബലൂണ് ഇതാ പൊങ്ങുന്നുണ്ട്, നല്ല രീതിയിൽ പൊങ്ങുന്നുണ്ട്. ഇതാ ഫ്രണ്ട്സ് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ടത്. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.